എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്ന് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ ചിക്കൻ ഫ്രൈ ആണ്. അതായത് നമ്മളെ രീതിയിലുള്ള ഞങ്ങളുടെ രീതിയിലുള്ള ഒരു ചിക്കൻ ഫ്രൈ. ഓക്കെ, നമുക്ക് അന്ന് ചെയ്യുന്ന നോക്കാം. ഇപ്പൊ നമ്മൾ ഒരു ചെറിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ ചിക്കനാണേ, ഒരു ഒന്നരടാത്തേ ഉള്ളു വെയിറ്റ്. അപ്പൊ അങ്ങനെയുള്ള ചിക്കൻ ആയിരിക്കും എപ്പോഴും നല്ലത്, നല്ല സോഫ്റ്റ് ആയിരിക്കും. മറ്റേ ചിക്കൻ ഭയങ്കര നമ്മളെ ബ്ലോക്കിൽ അറിയാലോ, ഒരുമാതിരി ഇരിക്കും, ഒരു ഇങ്ങനെ ഇതള ഇതള പോലെ ഇരിക്കും. അത് അങ്ങനെ ആവത്തില്ല. നമ്മൾ ബ്ലോക്കിലെ ചിക്കനാണ്, ചെറിയ ചിക്കൻ മേടിക്കുക. അതിനകത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ നമ്മൾ അരമണിക്കൂർ കൂടുതൽ കുതിർത്ത് വെച്ച ചിക്കനാണേ, വെള്ളത്തിൽ കുതിർത്ത് നല്ല സോഫ്റ്റാക്കി വെച്ചേക്കാണ്. അപ്പം നമുക്ക് ഇത് പിരിയ മുളകും നമ്മളെ സാധാ മുളകും കൂടെ മിക്സ് ചെയ്തതാണ്. ഏതാണ്ട് ഏകദേശം ഒരു 3 സ്പൂണുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ മതി. പിന്നെ ചിക്കൻ മസാല, അതും 1.5 സ്പൂൺ. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, അത് മതിയാവും. ഇനിയൊരു ദാക്ഷിണ്യം വേണ്ട, നമുക്ക് ഇതെല്ലാം കൂടെ നല്ല കൈ കൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. കൈ കൊണ്ടൊക്കെ നല്ല മിക്സ് ചെയ്യാനേ നല്ലോണം. എന്നാലും ഇതൊക്കെ നല്ലോണം ഇത് കുഴഞ്ഞ് ഇതിൻ്റെ അകത്തൊക്കെ മിക്സ് ചെയ്ത് വരുത്തോളൂ. ഇത് നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ. എന്നിട്ടേ എടുത്ത് വർക്കാവും. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കല്ലേ, വെള്ളമൊന്നും ഇല്ലാതെ ചേർക്കരുത്. നമ്മൾ ഇത് വറുത്തെടുക്കാനുള്ളതാണ്. നമ്മൾ വെള്ളം ചേർത്ത് പോയാൽ പോയി, വറുത്ത് നല്ലോണം വരത്തില്ല, അത് നല്ല ഡ്രൈ ആയിട്ട്. അതിനൊക്കെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ എടുക്കുമ്പോഴേ അത്യാവശ്യം കഴുകിയൊക്കെ എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ചടിച്ചെടുക്കണം. തൊലിയൊന്നും കളയാൻ നിൽക്കരുത്, നമുക്ക് തൊലിയൊക്കെ ഇതിൻ്റെ അത് വേണം. എന്നാലും വറുത്ത് വരുമ്പോൾ അത് നല്ലൊരു മുരുമുരാന്നൊക്കെ ഇരിക്കത്തുള്ളൂ എല്ലാം കൂടെ. അപ്പം നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടുതൽ, ഒരു 1/2 മണിക്കൂറിൻ്റെ അകത്ത് വെക്കാമെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, നമുക്കിനി ഇത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് വറുക്കാനുള്ള പരിപാടി തുടങ്ങാം. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കൂടുതലായി. നമുക്കിനി വേണ്ടത് നമുക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അല്ലികളൊക്കെ കണ്ടെടുത്ത് കളയണം. നമുക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം. ലാസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അതിനകത്ത് പിന്നെ വെള്ളം പോലെ ആവും, നല്ല പുളിയൊക്കെ അങ്ങോട്ട് കുടിക്കട്ടെ. മതിയാവും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ മതി. ഇനി നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തുള്ള അതിൻ്റെ മസാലകളെല്ലാം കൂടെ നമ്മുടെ കൈ ഇരിക്കും. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് കഴുകി കളയുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും കാണത്തില്ല എൻ്റെ അത്. കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നും വേണ്ട, ഇനി ആ എണ്ണ നമ്മൾ ഒഴിച്ച് തിളയ്ക്കുന്ന ആ സമയം വരെ ഇതൊന്ന് സെറ്റ് ചെയ്തിരുന്നോളൂ. ആ ചെറിയ പുളിയൊക്കെ എൻ്റെ തന്നോണം പിടിച്ചോളൂ. നല്ല ചൂടായിട്ടുണ്ട്, നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയല്ല, റൈസ് ബ്രാൻഡ് ഓയിലാണ്. ഇത് തോന വേണം കേട്ടോ, നമ്മളെ ഫിഷ് ഫ്രൈ ചെയ്യുന്നതൊക്കെ ആവരുത്, ഇച്ചിരി ഡീപ്പ് ഫ്രൈ ആണ്. അപ്പോൾ എത്ര എണ്ണയിലും നമ്മൾ കോരിയെടുക്കുകയാണ്. പരന്ന പാത്രമൊക്കെ എടുത്തു കഴിഞ്ഞാലേ തോന ഇതിനേക്കാളും എണ്ണ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇച്ചിരി കുഴിഞ്ഞ പാത്രമാകുമ്പം ഇതൊന്ന് കുറച്ച് അതിൻ്റെ അകത്ത് ഒഴിക്കുന്നതിന് അത്ര എണ്ണ വേണ്ടി വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി കുഴിഞ്ഞ പാത്രം എടുക്കുന്നത്. അപ്പം നമ്മൾ വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം കടകളിലൊക്കെ ചെയ്യുന്നത് പാം ഓയിലും അതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് തോന പിടിക്കുകയും ചെയ്യും കേട്ടോ നമ്മളെ ചിക്കനിലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് വറുത്തെടുക്കാം. ഹെൽത്തിന് നല്ലതാണ്. എണ്ണ നല്ല വൃത്തിയായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ആ ലെഗ് പീസും ബാക്കിയുള്ള എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി, കാരണം മുരിഞ്ഞ് വരട്ടെ. എന്നിട്ട് പതുക്കെ നമ്മൾ ഇറക്കുക, കാരണം അടിഭാഗം കരിയാതിരിക്കാൻ വേണ്ടി പതുക്കെ ഇട്ട് കൊടുക്കുന്നത്. ബാക്കി ബാക്കി ലെഗും അതെല്ലാം പതുക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പതുക്കെ ഇട്ട് കൊടുക്കാം. മതിയാവും, അതിൻ്റെ അകത്ത് കിടന്നു എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. ഇത് സ്വസ്ഥമായിട്ട് കിടന്ന് വേവട്ടെ. നമ്മൾ അവസാനത്തെ ചിക്കൻ ഇതാ വറുത്ത് കോരിയാണ്, വേണ്ട വറുത്ത് കോരിയാണ് നല്ലതാ. ഇതെല്ലാം നല്ലോണം ഇതാ
കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, ഒരു കളറും നമ്മൾ ചേർക്കുന്ന ശുദ്ധമായിട്ടുള്ളതാണ്. അതാണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാനുള്ള ഗുണം. അതായത് നല്ല വറുത്ത് കോരിയാണ്, നല്ല എണ്ണയൊക്കെ വറ്റിപ്പോകാൻ വേണ്ടി തൻ്റെ അടി ഊട്ടയുള്ള ഒരു പാത്രം എടുത്താൽ മതി കേട്ടോ. അത് എണ്ണയൊക്കെ വറ്റിപ്പോകും, എല്ലാം വറുത്ത് വരും. അത് കേട്ട് കരിച്ചെടുക്കണ്ട കേട്ടോ, ഇച്ചിരി ഈ പരുവത്തിലെടുത്താൽ മതി. ഇനിയാണ് നമ്മളൊരു സീക്രട്ട് ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആ തേങ്ങ നമ്മളെ തിരിഞ്ഞ് വെച്ചതിൻ്റെ അകത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് അതിൻ്റെ അകത്ത് വറുത്ത് വരികയാണ്. അപ്പോൾ ചിക്കൻ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇതൊന്ന് ഇച്ചിരി ഒന്ന് കഴിച്ചാൽ മതി. ഈ ഇതിനകത്ത് അവസാനം വരുന്നതേ ഇതൊന്ന് മൂത്ത് വന്ന അത് മാത്രം മതി. കുറച്ച് വറ്റൽ മുളക്, ലാസ്റ്റ് കുറച്ച് വറ്റൽ മുളക് ഇതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ എണ്ണയിൽ തന്നെ. ആയി, ഓ ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഇതിൻ്റെ പൊടിയാണ്, ഈ പൊടിയാണ് നമ്മൾ കടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ഒരു പുളിശ്ശേരി ഇച്ചിരി ചോറ് മതി. നമ്മുടെ ആണ്ട തേങ്ങയും അതെല്ലാം കിടന്ന് നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് കരിച്ചെടുക്കണ്ട ആട്ടാ, ഈ പരുവ തിരിഞ്ഞെടുത്താൽ മതി. ഇതൊന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് അങ്ങോട്ട് വിതറി കൊടുക്കുക കണ്ട. ഓ എന്നാ പറയാനാ, ഇതെന്തുവായത്, ഇതൊക്കെ സീക്രട്ട് റെസിപ്പി ആകണ്ട കണ്ട. ഇതിൻ്റെ അകത്തോട്ടൊന്ന് വിതറി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ചിക്കൻ കഴിക്കണ്ട, ചിക്കൻ കഴിക്കണ്ട, ചിക്കൻ്റെ കാര്യമില്ല. അതാണ്ട് നമ്മൾ ഇത് ഈ മസാല മതി ഉണ്ടോ. ഇതിനകത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മളെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ആ നോക്കേ എന്നാ ഇതാ നോക്കേത്, കണ്ടാ കണ്ടാൽ തന്നെ കൊതി വരുത്തില്ലേ. ശുദ്ധമായ സാധനം, നമ്മളൊരു കളറും ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല കണ്ടാ. ഇത് ഒരു ചോറും ഇച്ചിരി പുളിശ്ശേരിയും ഇത് മാത്രം മതി. വേണമെങ്കിൽ ഇച്ചിരി കടുവയും കൂടെ ഇട്ടോ കണ്ടാ, സൂപ്പർ. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.